വെൽക്കം ടു ഷേർലീസ് മൈക്രോ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരു ബർഗർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ബർഗറാണ്. ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെള്ളം ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 400 ഗ്രാംസ് ഉണ്ട്. നമുക്ക് വേണ്ടത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതും വീട്ടിൽ നല്ല രുചികരമായിട്ടുള്ള ബർഗർ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്, കുറച്ച് മല്ലിയില, ഒരു 4 പീസ് ഗാർലിക്, ഒരു ചെറിയ ഒരു ഞാൻ കാണിച്ചുതരാം, സോറി, ചെറിയ ഒരു ഉള്ളി, ഒത്തിരി വലുതല്ല, ചെറുതാണിത് കേട്ടോ, ഗ്രീൻ ചില്ലി, 1 ടേബിൾ സ്പൂൺ മയണൈസ്. നിങ്ങളുടെ വീട്ടിലെ മയണൈസ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുത്തിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വേണമെങ്കിൽ ഈ ചിക്കൻ പാറ്റീസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ മയണൈസും ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പാറ്റീസിന് ഈ 2 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ബ്ലെൻഡറിൽ ഇട്ട ചിക്കൻ പാറ്റീസിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരച്ചെടുത്തതാണിത്. ഇതിനി നമുക്ക് പാറ്റീസ് ഉണ്ടാക്കാം. പാറ്റീസ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ചെറിയ വട്ടമുള്ള അടപ്പോ, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് പരത്തി ഒരു ഷേപ്പാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം മതിയാവും. കാരണം ചിക്കൻ നന്നായിട്ട് അരഞ്ഞതായതുകൊണ്ട് അധികം സമയം കുക്കിംഗ് ടൈം ഇതിന് വേണ്ട. ഒരു ബൗൾ എടുത്ത് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയാണ് ഈ പാറ്റീസ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ട് ഇടാം. നമ്മുടെ പാറ്റീസ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആകുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ റെഡി ആയിട്ടുണ്ടെന്ന്. നല്ല മണവും നമുക്ക് കിട്ടും. നമ്മുടെ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്, ഇത് ബർഗർ ബണ്ണാണ്, ഇത് ലെറ്റസ്, ഇത് ചീസ്, ഇത് സ്ലൈസ് ടൊമാറ്റോസാണ്, കുറച്ച് മയണൈസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഞാൻ ബർഗർ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു പ്ലെയിൻ തവയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ബണ്ണിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മളിലേക്ക് ലെറ്റസ് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് പാറ്റീസ് വെച്ചു. ഈ പാറ്റീസിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചീസ് പീസ് ഡയറക്റ്റ് വെക്കുമ്പോൾ അത് നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ടൊമാറ്റോ പീസസ് വെക്കാം. ഫൈനലി നമുക്ക് മയണൈസ് ചെയ്ത് തേച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ബണ്ണിൻ്റെ മറ്റേ ഭാഗവും കൂടെ വെക്കാം. ചിക്കൻ ബർഗർ റെഡിയായി. എൻ്റെ മോൾക്കാണെങ്കിൽ ഈ ലെറ്റസും ടൊമാറ്റോ ഒന്നും വെക്കുന്ന ഇഷ്ടമില്ല, പ്ലെയിൻ ബർഗറാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അതുപോലെ ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ഡിഷിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ഡിഷുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.